ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിച്ച് തഖ്‌വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന കലിമത്തു ഷഹാദയുടെ അവിഭാജ്യമായ ഘടകത്തിന്റെ ചെറിയൊരു ഭാഗമാണ് കഴിഞ്ഞ ആഴ്ചത്തെ രണ്ടാമത്തെ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. എപ്പോഴാണ് മുഹമ്മദ് റസൂലുള്ള പൂർത്തിയാവുക? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും حتى اكون احب اليه من والده وولده والناس اجمعين നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല حتى اكون ഞാൻ ആകുന്നതുവരെ احب اليه അവനിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ من والده وولده والناس اجمعين അവന്റെ മാതാപിതാക്കളേക്കാൾ അവന്റെ മക്കളേക്കാൾ എല്ലാ ജനങ്ങളേക്കാളും ഞാൻ അവനെ പ്രിയപ്പെട്ടവനാകുന്നതുവരെ ഒരാളും വിശ്വാസിയാവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി നമുക്ക് കാണാം. അല്ലാഹു പറയാൻ ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സഹോദരന്മാരോ ും നിങ്ങളുടെ ഇണകളോ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്ന നിങ്ങളുടെ സമ്പാദ്യമോ
വതിജാറതുൻ തഖ്ഷൗന കസാദഹ നഷ്ടം ഭയന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങളോ വമസാകിനു തർദൗനഹ നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളോ അഹബ്ബ ഇലൈക്കും നിങ്ങളിലേക്ക് പ്രിയപ്പെട്ടതായാൽ മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി അല്ലാഹുവിനേക്കാൾ അവന്റെ റസൂലിനേക്കാൾ ഈ പറഞ്ഞ പട്ടികയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞാൽ ഫതറബ്ബസൂ നിങ്ങൾ കാത്തിരിക്കുക ഹത്താ യാതി അല്ലാഹു ബിഅംരി നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തീരുമാനമെടുക്കുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ഫാസിഖുകളായ മനുഷ്യരെ അല്ലാഹു ഒരിക്കലും തന്നെ നിർവഴിയിലാക്കുകയില്ല ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ അല്ലയോ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നെ സ്നേഹിക്കുക യുഹബ്ബുകുമുല്ലാഹ് അല്ലാഹു നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നതാണ് ഫയഗ്ഫിർ ലക്കും ദുനൂബക്കും അവൻ നിന്റെ പങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് വല്ലാഹു ഗഫൂറു റഹീം അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടവർ. അത് കഴിഞ്ഞിട്ടേ മറ്റാരുള്ളൂ. നമ്മുടെ ഉമ്മയായാലും നമ്മുടെ വാപ്പയായാലും നമ്മുടെ കൂട്ടുകാരനായാലും നമ്മുടെ മക്കളായാലും നമ്മുടെ കച്ചവടമായാലും നമ്മുടെ വീടായാലും നമ്മുടെ സ്ഥാപനങ്ങളായാലും ഇടപാടുകളായാലും ഏത് വിഷയമായാലും പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്ത് കഴിഞ്ഞിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അതൊക്കെ അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ പൂർത്തിയാവുക. എന്തിന് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കണം? എന്തിനാണ് റസൂലുള്ളാഹിയെ നമ്മൾ സ്നേഹിക്കുക? ഓരോ ആളുകളെ സ്നേഹിക്കുന്നതിന് ഓരോ കാരണം ഉണ്ടാവുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹം വരണമെങ്കിൽ ആ റസൂലിന്റെ ജീവിതത്തെ മാത്രം നാം പഠിച്ചാൽ മതി. ത്യാഗനിർഭരമായ ജീവിതം, പ്രവാചകത്വത്തിന് ശേഷമല്ല, പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ത്യാഗനിർഭരമായിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതം. പ്രവാചകൻ ജനിക്കുന്നത് എങ്ങനെയാണ്? അനാഥത്വം പലതരത്തിലുണ്ട്, അനാഥത്വം പല രീതിയിലുണ്ട്. അതിലേറ്റവും ഭയാനകമായ, ഏറ്റവും വേദനാജനകമായ, ഏറ്റവും തീവ്രമായ അനാഥത്വം ഏതാണെന്നറിയോ? സ്വന്തം ഉപ്പാനെ ഒന്ന് കാണാൻ കഴിയാത്ത, വിദൂരതയിലെങ്കിലും ആ ഉപ്പാനെ കാണാനൊരു സാധ്യതയെപോലും ഇല്ലാത്ത അനാഥത്വമാണ് അനാഥത്വത്തിന്റെ ഏറ്റവും തീവ്രമായ വിഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത് ആ അനാഥത്വത്തിലേക്കാണ്. പ്രവാചകൻ ജനിക്കുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അബ്ദുള്ള മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രവാചകൻ സ്വന്തം ഉപ്പാനെ കണ്ടിട്ടില്ല, ബാപ്പാനെ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങോട്ട് ജനിച്ചു വീഴുന്നത് ദാരിദ്ര്യത്തിലാണ്. തിന്നാനും കുടിക്കാനും പോലും ശരിക്കുള്ള വകയില്ലാത്ത അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. മക്കയിൽ ഒരു ഏർപ്പാടുണ്ട്. എന്താണെന്നറിയോ, ഒരു സമയമായി കഴിഞ്ഞാൽ മക്കയിലെ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണത്തിലേക്ക് സ്ത്രീകൾ കുടുംബങ്ങൾ കൂട്ടം കൂട്ടായിട്ട് വരും. എന്തിനാ കുടുംബങ്ങൾ വരുന്നത്? ആ മക്കയിലുള്ള ധനാഢ്യന്മാരായ ഖുറൈശികളായ ആഢ്യത്വമുള്ള ആളുകളുടെ കുട്ടികളെ ദത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് ദത്തെടുത്തിട്ട് അവരവരുടെ നാടുകളിലേക്ക് പോവും. എന്നിട്ട് ആ കുട്ടിയെ മുലയൂട്ടും. ആ കുട്ടിക്ക് നല്ല ഭാഷ പഠിപ്പിച്ചു കൊടുക്കും, നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കും. എപ്പോഴും നല്ല സംസ്കാരം നിലനിൽക്കുക ഉൾഗ്രാമങ്ങളിലായിരിക്കും, കുഗ്രാമങ്ങളിലായിരിക്കും. അതിനുവേണ്ടിയാണ് അവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോഴും ഈ സംഭവം നടന്നു. ഉൾഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ ദത്തെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് കുടുംബങ്ങൾ വന്നു. ആ കുടുംബങ്ങളെല്ലാം പണക്കാരായ ആളുകളുടെ കുട്ടികളിലേക്ക് നോക്കി. അവരെ ഏറ്റെടുക്കാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു, വില പറഞ്ഞു, വലിയ പ്രതിഫലങ്ങൾ വാങ്ങി തിരിച്ചുപോയി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുക്കാൻ ഒരാളും തന്നെ തയ്യാറായില്ല. കാരണം അദ്ദേഹം അനാഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പാക്കാണെങ്കിൽ അവർ പറയുന്ന വലിയ പ്രതിഫലം കൊടുക്കാനുള്ള ത്രാണിയുമില്ലായിരുന്നു, കഴിവുമില്ലായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനം ആ കുഞ്ഞുമോൻ ആ പൈതൽ അവിടെ ബാക്കിയായപ്പോ ഹലീമ അവർ ആ രംഗം കണ്ടിട്ട്, ആ കുട്ടിയുടെ ഓമനസം കണ്ടിട്ട്, ആ കുട്ടിയുടെ ദയനീയാവസ്ഥ കണ്ടിട്ട് അവരാ കുട്ടി ഏറ്റെടുക്കുകയാണ് വെറുതെ മുലയൂട്ടുന്നതിന് വേണ്ടി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഞ്ഞിമയായി, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മഞ്ഞിമയായി, ഹലീമ മാറുന്നത്, ഹലീമ ബിബി മാറുന്നത്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവരുടെ വീട്ടിൽ വളരുകയാണ്. അവിടുന്ന് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ. അവിടുന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ, നാലോ അഞ്ചോ വയസ്സിൽ ആമിന ബിബി തന്റെ മകനെ തിരിച്ചു വിളിക്കുകയാണ്, തിരിച്ചെടുക്കുകയാണ്.
പിന്നീട് എന്താ സംഭവിക്കുന്നതെന്നറിയോ, ആറാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ഈ സമയത്ത് മദീനയിലേക്ക് യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോ രണ്ടാമത്തെ സംഭവം റസൂലുള്ളാന്റെ ജീവിതത്തിൽ നടക്കുകയാണ്. എന്താണ് സംഭവം? ആമിന ബി വിമരിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉമ്മ മരിക്കാൻ ആറാമത്തെ വയസ്സിൽ. ആറ് വയസ്സ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ വില മനസ്സിലാവുന്ന പ്രായം, ഉമ്മയാരാണെന്ന് മനസ്സിലാവുന്ന പ്രായം, ബാപ്പയാരാണെന്ന് മനസ്സിലാവുന്ന പ്രായം, എന്റെ ഉമ്മ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാവുന്ന പ്രായം, ഭക്ഷണം ഉമ്മ കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ എന്ന് കുട്ടികൾ വാശി പിടിക്കുന്ന പ്രായം, ബാത്റൂമിൽ പോകണമെങ്കിൽ, ഡ്രസ് വസ്ത്രം മാറണമെങ്കിൽ, എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും എന്റെ ഉമ്മ എന്റെ അരികിൽ വേണമെന്ന് കുട്ടികൾ വാശി പിടിക്കാൻ തുടങ്ങുന്ന പ്രായം രണ്ടാം ക്ലാസ്സിൽ നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സമയം. ആ സമയത്ത് ഒരടിമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ആമിന ബിവിയും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ രോഗം മൂർച്ഛിച്ച് അവിടെ മരണപ്പെടുകയാണ്. അവിടെയാണ് നാടകീയമായ ചില രംഗങ്ങൾ നടക്കുന്നത്. ഈ ആറു വയസ്സുള്ള മകൻ, ആ മകൻ സ്വന്തം ഉമ്മയുടെ കബറു കുഴിക്കുന്നതിന് വേണ്ടി കുഞ്ഞ് കൈകൾ കൊണ്ട് മണ്ണ് മാന്തുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെയൊക്കെ ചെറിയ മക്കളുടെ ഉമ്മയോ വാപ്പയോ മരണപ്പെട്ടാൽ അവരെ ഒക്കെ തിരുത്തി സമാധാനിപ്പിക്കാൻ, ആ മയ്യത്തൊന്നും അവരെ കാണാതിരിക്കാൻ, കരയാതിരിക്കാൻ, ആ വിരഹത്തിന്റെ നൊമ്പരത്തിന്റെ വേദന, ആ കുഞ്ഞു ഹൃദയത്തെ പിടിച്ചൊലക്കാതിരിക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് കുടുംബക്കാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ഉപ്പാപ്പയുണ്ടാവും, ഉമ്മാമയുണ്ടാവും, എളാമയുണ്ടാവും, മൂത്തമ്മയുണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആറാമത്തെ വയസ്സിൽ മരിക്കുമ്പോ ആ മകനെ ഒന്ന് ചേർത്തണച്ചു പിടിച്ചിട്ട് അതിന്റെ നെറ്റിയിലേക്ക് ഉമ്മ കൊടുക്കാൻ ഒരാള് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. മറമാടുകയാണ് അടിമ. ആ അടിമയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മാക്ക് വേണ്ടി കബറ് കുഴിക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് റസൂൽ അനാഥനാണ്. മക്കയിലേക്ക് എത്തിയപ്പോ അബ്ദുൽ മുത്തലിബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്തു. രണ്ടു വർഷക്കാലമാണ് അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണം പ്രവാചകന് ലഭിച്ചത്. എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും മരിച്ചു വീഴുകയാണ്. അവിടെ നിന്നങ്ങോട്ട് ആ അനാഥ ബാലൻ വളർന്നു. ആരുടെയും സംരക്ഷണമില്ലാതെ, ആരുടെയും മേൽനോട്ടമില്ലാതെ വളർന്നു. അബൂ താലിബ് കഴിയുന്ന വിധം അദ്ദേഹത്തെ സഹായിച്ചു. എന്തുകൊണ്ടാണ് റസൂൽ ഉമ്മിയായി പോയത്? എന്തുകൊണ്ടാണ് പ്രവാചകൻ വിദ്യാഭ്യാസമില്ലാത്ത ആളായി മാറിപ്പോയത്? പഠിപ്പിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് അക്ഷരം പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം സംരക്ഷണം മാറി മാറി വരികയായിരുന്നു. എങ്കിലും മക്കയിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ സാക്ഷരരായ യുവാക്കൾ വളരുന്നതിന്റെ എത്രയോ മുകളിൽ അവരെക്കാൾ സംസ്കാര സമ്പന്നനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി. കവിതകൾ ആലപിക്കുകയും പ്രബന്ധങ്ങൾ രചിക്കുകയും വലിയ വലിയ കവി സാമ്രാട്ടുകൾ പാടിപ്പറയുകയും ചെയ്ത യുവാക്കൾ മദ്യത്തിലും ലഹരിയിലും മദിരാശിയിലുമായിരുന്നപ്പോ എഴുതാനും വായിക്കാനും അറിയാത്ത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന യുവാവ് ചുണ്ടിലേക്ക് മദ്യത്തിന്റെ ചഷകങ്ങൾ അടിപ്പിച്ചിട്ടില്ല, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ബിംബത്തിന്റെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചിട്ടില്ല. അള്ളാഹു അക്ബർ. അള്ളാഹു ആ ബാലനെ വളർത്തിക്കൊണ്ടുവന്നു. അവന്റെ സംരക്ഷണത്തിൽ, അവന്റെ ഉത്തരവാദിത്വത്തിൽ, അവന്റെ ഹഫദത്തിൽ ആ ബാലനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവന്നു. അവനെ മക്കാര് സ്നേഹത്തോടെ വിളിച്ചു അൽ അമീൻ, അസ്സുദ്ദീഖ്, കളവ് പറയാത്തവൻ, ചതിക്കാത്തവൻ, വഞ്ചിക്കാത്തവൻ. മക്കയിലെ അതുല്യനായ യുവാവ്, അനുപമമായ സ്വഭാവത്തിന്റെ ഉടമ എന്നൊക്കെ മക്കാര് സ്നേഹത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിളിച്ചു. പ്രവാചകനൊരു അഭിപ്രായം പറഞ്ഞാൽ, മുഹമ്മദ് ഒരു അഭിപ്രായം പറഞ്ഞാൽ, എതിരഭിപ്രായം പറയാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം സ്വീകാര്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഉണ്ടായിരുന്നു. ഏതുവരെ? നാൽപ്പതാമത്തെ വയസ്സിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതുവരെ. പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നല്ല പ്രിയപ്പെട്ടവരെ, അത്ര എളുപ്പമുള്ള പണിയൊന്നല്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാ. നമ്മുടെ കൂട്ടത്തിൽ വഹി അവസാനിച്ചു. ആകാശ രോഗത്തു നിന്ന് മനുഷ്യർക്ക് വരുന്ന വഹി അവസാനിച്ചു. ഖാതമുൻ നബിയ്യീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. ഇനി റസൂൽ അവസാനത്തെ പ്രവാചകനല്ല എന്ന് ഇരിക്കുക. ഉദാഹരണത്തിന് പറയാൻ കേട്ടോ, നമുക്ക് അല്ലാന്റെ വഹി കിട്ടാണ്, നമ്മളെ അല്ലാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളോട് പറയാണ്, ജിബ്രീൽ വന്നിട്ട് പറയാണ്, നീ പ്രവാചകനാണ്, നീ സമൂഹത്തോട് പറയണം, അള്ളാഹുവിനെ കുറിച്ച് പറയണം, നിന്റെ റിസാലത്തിനെ കുറിച്ച്. എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പറയാണ് നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, നമ്മുടെ വീട്ടുകാരോട്, നമ്മെ ഏറ്റവും ആദ്യം എതിർക്കുന്നവർ, നമ്മെ ഏറ്റവും ആദ്യം കളിയാക്കുന്നവർ, നമ്മെ ഏറ്റവും ആദ്യം പരിഹസിക്കുന്നവർ ആരായിരിക്കും? നമ്മോട് ഏറ്റവും സ്നേഹമുള്ളവരായിരിക്കും, നമ്മോട് ഏറ്റവും അടുത്തവരായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ പറയുമ്പോ എന്താ നിനക്ക് പറ്റിയത്, ആദ്യം അവർ തമാശാക്കും, ആ ആയിക്കോട്ടെ നീ നബിയാണല്ലേ, ആയിക്കോട്ടെ. പിന്നീട് പറയുമ്പോ അവർ കളിയാക്കാതെ, നിനക്ക് എന്താ പറ്റിയത്,
ഒരു പ്രശ്നമുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവര് നമ്മളെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തുകൊണ്ടോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തുകൊണ്ടോ ഇവന് തലക്കെന്തോ പ്രശ്നമുണ്ട്, ഇവനിങ്ങനെ ഓ നബിയാന്ന് ഇങ്ങനെ പറയണ്ട രംഗം നിങ്ങൾ ആലോചിച്ചു പ്രിയപ്പെട്ടവരെ. പിന്നെ നമ്മുടെ സംസാരങ്ങൾ ആളുകൾ ഹൃദയത്തിൽ സ്വാധീനിക്കാൻ തുടങ്ങുമ്പോ നമ്മുടെ വീടുകളിൽ എതിർപ്പ് വരും, സുഹൃത്തുക്കളിൽ എതിർപ്പ് വരും, നമ്മുടെ അടുത്ത് ഏറ്റവും അടുത്ത ആളുകൾ നമ്മെ കളിയാക്കാനും പരിഹസിക്കാനും. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംഭവിച്ചത്. വാൻദ്രാശീറത്തക്കൽ അഖ്റബീൻ, നിന്റെ അടുത്ത ആളുകൾക്ക് നീ മുന്നറിയിപ്പ് നൽകണം. സഫാക്കുന്നിന്റെ മുകളിൽ കയറുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ആദ്യ എതിർത്തതാരാണ്? സ്വന്തം മൂത്താപ്പയാണ്. തബ്ബല്ലക യാ മുഹമ്മദ് ഹലിഹാദാ ജമാഅതന, മുഹമ്മദേ നിനക്ക് നാശം. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇതിനാണോ ഞങ്ങളുടെ സമയം നീ കളഞ്ഞത് എന്ന് അവിടുന്ന് അങ്ങോട്ട് പ്രവാചകൻ കേൾക്കാത്ത പേരുണ്ടോ? സാഹിർ, മജ്നൂൻ, കദ്ദാബ്, കള്ളൻ, മാരണക്കാരൻ, ബുദ്ധിയില്ലാത്തവൻ, ഭ്രാന്തനായവൻ, സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവൻ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാത്ത പേരുകൾ ഉണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ പണ്ടേ കേൾക്കുന്ന ചരിത്രമാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ തോളിലേക്ക് ഒട്ടകത്തിന്റെ പുഴുവരിക്കുന്ന കുടൽമാല വലിച്ചെറിഞ്ഞ് അതൊന്നെടുത്ത് നീക്കാൻ പോലും ആ പരിസരത്ത് ആരുമുണ്ടായിരുന്നില്ല. അത് നീക്കാൻ പ്രവാചകന്റെ പൊന്നുമോള് വരണ്ടി വന്നു വീട്ടിൽ നിന്ന്, ആണുങ്ങളുടെ ഇടയിലൂടെ പുരുഷന്മാരുടെ ഇടയിലൂടെ സ്വന്തം ബാപ്പാന്റെ തോളത്തു നിന്ന് ആ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്വതന്ത്രനാക്കാൻ സ്വന്തം മോള് വരേണ്ടി വന്നു. ഒരാളനങ്ങിയില്ല. പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ കഴുത്തിലേക്ക് മുണ്ടിട്ട് മുറുക്കിയിട്ട് കണ്ണു പുറത്തേക്ക് തള്ളി വന്ന് മുഖം ചുവന്നു തുടിച്ചപ്പോ ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ആ പ്രവാചകന് വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തം കുടുംബം വരേണ്ടി വന്നു. സ്വന്തം കുടുംബം. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ പരിസരത്തിരിക്കുമ്പോ അബൂജഹൽ വന്നിട്ട് പ്രവാചകന്റെ തലയിൽ ഒറ്റടിയാണ് കല്ലെടുത്തിട്ട്. പ്രതികരിക്കാൻ ആരുമില്ല. എന്തിനാണ് മുഹമ്മദിനെ അടിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ ആരുമില്ല. അത്രത്തോളം എല്ലാവരാലും അവഗണിക്കപ്പെട്ടു, എല്ലാവരാലും അപഹസിക്കപ്പെട്ടു, എല്ലാവരാലും അരികുവൽക്കരിക്കപ്പെട്ടു. എന്നിട്ട് അല്പം ഒരു സമാധാനത്തിന് വേണ്ടിയാണ് വിഖ്യാതമായ ത്വായിഫിന്റെ ചരിത്രം ഉടലെടുക്കുന്നത്. ത്വായിഫിന്റെ ചരിത്രം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില മുഖങ്ങളുണ്ടാവും, ചില ഓർമ്മകളുണ്ടാവും. അത് നമുക്ക് വല്ലാത്തൊരാശ്വാസമാണ്. കുറച്ച് ആളുകളെ ചേർന്ന് നമ്മൾ എങ്ങനെ ഉപദ്രവിക്കാന്ന് വിചാരിക്കുക, പരിഹസിക്കുക, അപഹസിക്കുക, കുത്തുവാക്കുകൾ പറയുക, ഒറ്റപ്പെടുത്തുക, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോ ചിലപ്പോ നമ്മൾ കരയില്ല, നമ്മുടെ കണ്ണ് നിറയില്ല, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷേ നമ്മോടടുത്ത ഒരാൾ വന്നിട്ട് നമ്മുടെ തോളത്ത് കൈയിട്ടിട്ട് നമ്മങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, സാരില്ലടാ, കുഴപ്പമില്ല, നിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ കരയും, പൊട്ടിക്കരയും. നമ്മുടെ കണ്ണിന്ന് ആ സമയമാണ് കണ്ണുനീര് വരിക. ആ കണ്ണുനീര് സമാധാനത്തിൻ്റെതാണ്, ആ കണ്ണുനീര് നന്ദിയുടേതാണ്, ആ കണ്ണുനീര് സുരക്ഷിതത്വ ബോധത്തിൻ്റെതാണ്. എല്ലാവരും എന്നെ കളിയാക്കിയാലും എന്റെ സുഹൃത്ത് എന്റെ ഒപ്പുണ്ടല്ലോ, എന്റെ ബാപ്പ എന്റെ ഒപ്പുണ്ടല്ലോ, എന്റെ സഹോദരൻ എന്റെ ഒപ്പുണ്ടല്ലോ. ഈ ഒരു സുരക്ഷിതത്വവും സാന്ത്വനവും പ്രതീക്ഷിച്ചാണ് പറയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോകുന്നത്. മൂന്ന് അമ്മാബമാരെ കണ്ടു. ഓരോ ആളുകളും വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചയച്ചു. തിരിച്ചയച്ചു എന്ന് മാത്രമല്ല, പ്രവാചകൻ അവർ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ തെരുവുകുട്ടികളെ പറഞ്ഞേൽപ്പിച്ചു. എന്താ പറഞ്ഞേൽപ്പിച്ചത്? ഓനെ കാണുമ്പോ നിങ്ങൾ കൂക്കണം, ഓനങ്ങൾ കല്ലെടുത്തെറിയണം എന്ന് പറഞ്ഞ് തെരുവുകുട്ടികളെ പ്രവാചകൻ നിരാശനായി. തന്റെ കുടുംബത്തിൽ നിന്ന് സംരക്ഷണം കിട്ടില്ല എന്ന വലിയ സത്യം മനസ്സിലാക്കി അങ്ങാടിയിലേക്ക് വന്നപ്പോ പ്രവാചകനെ വരവേറ്റത് തെരുവുകുട്ടികളാണ്. കൂക്കി വിളിച്ചിട്ട് എന്നിട്ട് പ്രവാചകൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയാൻ തുടങ്ങി. നിങ്ങൾ ആ രംഗമൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്ക്, ആ രംഗമൊന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിലും തെരുവുകുട്ടികൾ പിന്നിലുമായി ഓങ്ങിപ്പിടിച്ച കല്ലുമായി പ്രവാചകൻ മുന്നിൽ സ്വന്തം ശരീരം കാക്കാൻ വേണ്ടി ഓടുന്ന ആ രംഗം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്ക്. ഓങ്ങൽ മാത്രമല്ല, എറിഞ്ഞു, പ്രവാചകന്റെ കാലിനേറുകൊണ്ടു, കാല് പൊട്ടി, ചോര വന്നു. ആ കുട്ടികളുടെ കണ്ണിൽ നിന്ന്, ആ അക്രമികളുടെ കണ്ണിൽ നിന്ന് മാറി പ്രവാചകൻ ഒളിച്ചിരുന്നു. ഒളിച്ചിരുന്ന് പ്രവാചകൻ കരഞ്ഞു. അവിടെ തന്നെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരങ്ങനെ ചാലിട്ടൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചെരുപ്പിലേക്ക് നോക്കി. ആ ചെരുപ്പും കാലും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. കാരണം തന്റെ കാലിലൂടെ പൊട്ടിയൊഴുകിയ രക്തം, ആ രക്തം തന്റെ ചെരുപ്പിനെ കാലിനോട് ഒട്ടിച്ചിരിക്കുന്നു. പ്രവാചകൻ ആ ചെരുപ്പ് പറിച്ചെടുത്തു, കരഞ്ഞു, അള്ളാഹുവിനോട് പരാതി പറഞ്ഞു. അള്ളാഹുവേ എന്റെ കഴിവുകേട്. പ്രവാചകന്റെ വാക്ക് എങ്ങനെയാണ്? അള്ളാഹുവേ എന്റെ കഴിവുകേട്, എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ പരിഹരിക്കാൻ ആരുമില്ല റബ്ബേ, എന്നെ അനുസരിക്കാൻ ആരുമില്ല. നീ എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം എന്നിൽ നിന്ന് ഏറ്റെടുക്കാൻ ആരെയും ഞാൻ കാണുന്നില്ല റബ്ബേ. നീ മാത്രമാണ് രക്ഷ, നീ മാത്രമാണ് സമാധാനം,
എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ സന്ദർഭം, പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, അവിടെയാണ് അള്ളാഹുവിന്റെ മറുപടി ഉണ്ടാകുന്നത്. മലക്കുകൾ വന്നു, അള്ളാഹിന്റെ റസൂലെ, താങ്കൾ ഒരു വാക്ക് മൂളുകയാണെങ്കിൽ താങ്കളെ അക്രമിച്ച ജനതയുടെ അവസാനത്തെ ദിവസമായിരിക്കും ഇന്നെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ചരിത്രത്തിൽ വിഖ്യാതമാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. നാഥാ, നീ അവർക്ക് പുറത്തു കൊടുക്കണം റബ്ബെ. അവരറിവില്ലാത്തവരാണ്, അവർ വിവരമില്ലാത്തവരാണ്. അവരെ ഈ നാട് മുഴുവൻ നശിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവരുടെ മുതുകുകളിൽ നിന്ന് വരുന്ന മക്കൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള പറയുന്നതാണ് റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കടന്നുപോയി, 1400 വർഷങ്ങൾക്കിപ്പുറം അതേ പ്രദേശത്ത് ത്വായിഫിലേക്ക് എത്തണമെങ്കിൽ ഇന്ന് സൗദി അറേബ്യയിൽ വലിയൊരു ചുരം കയറണം. ആ ചുരം കയറിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു മീക്കാത്ത് കാണാൻ കഴിയും. ആ മീക്കാത്തിന്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നങ്ങനെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ രച്ച് കയറുന്നതായി കാണാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുകയാണ്. നിനക്ക് പങ്കുകാരില്ല റബ്ബേ. ഏതൊരു സന്ദേശ പ്രചാരണത്തിന് വേണ്ടിയാണോ തന്റെ കാലുകളിൽ നിന്ന് രക്തമൊലിപ്പിച്ച് പ്രവാചകൻ ഒറ്റക്കിരുന്ന് കരഞ്ഞത്? ഏതൊരു ജനതയെ വെറുതെ വിടാൻ വേണ്ടിയാണോ അള്ളാഹിന്റെ റസൂൽ എന്ന് ദുആ ചെയ്തത്? ആ ജനതയുടെ പിൻഗാമികൾ അള്ളാഹുവിന്റെ അതിഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അതിഥികൾക്ക് സർവ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് ഇസ്ലാമിന്റെ ആതിഥേയരായി മാറിയ സുന്ദരമായ കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ആ കാഴ്ചക്ക് പിന്നിലൊരു ചരിത്രമുണ്ട്. വേദനാജനകമായ തകർന്നടിഞ്ഞ പൊള്ളുന്ന ചങ്കും പിടിക്കുന്ന ഹൃദയവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോരയൊലിക്കുന്ന കാലമായി ആ തായിഫിന്റെ മണ്ണിലൂടെ നടന്ന ചരിത്രം, പ്രിയപ്പെട്ടവരെ, ആ ചരിത്രം ഇതൊക്കെ അറിയുമ്പോ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? പലരും പറയാറുണ്ട് മുഹമ്മദ് പ്രവാചകത്വം അഭിനയിച്ചത് അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണ്, പണം കിട്ടുന്നതിന് വേണ്ടിയാണ്, ഒരുപാട് കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയാണ്, തലച്ചോറ് പടച്ചോൺ കൊടുത്ത തലച്ചോറ് ഒരു സ്പൂൾ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത പമ്പരവിഡ്ഢികളല്ലാതെ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അത്തരം ഒരു വാക്ക് പറയില്ല. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവത്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ മക്കയിലെ വലിയ പ്രമാണിമാര് അബൂ താലിബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അവന് സമ്പത്തിന്റെ കൂമ്പാരം ഞങ്ങൾ കൊടുക്കാം, മക്കയിലെ രാജാവായി അവനെ ഞങ്ങൾ വായിക്കാം, അതല്ല അവന് പെണ്ണാണ് വേണ്ടതെങ്കിൽ മക്കയിലെ ഇഷ്ടമുള്ള സ്ത്രീകളെ അവൻ തിരഞ്ഞെടുക്കട്ടെ, സുന്ദരികളായ തരുണിമണികളെ അവൻ തിരഞ്ഞെടുക്കട്ടെ, അവനെ ഞങ്ങൾ അത് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് പ്രവാചകനോട് ഇത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി എന്തറിയോ? എന്റെ വലത് കൈയിലേക്ക് സൂര്യനെ വെച്ച് തന്നാലും ഇടത് കൈയിലേക്ക് ചന്ദ്രനെ വെച്ച് തന്നാലും അള്ളാഹു ഈ ദീനിനെ വ്യക്തമാക്കുന്നതുവരെ അല്ലെങ്കിൽ ഈ ജനത അതിൽ നശിച്ചു പോകുന്നതുവരെ ഞാൻ അതിനെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഈ ഉദ്യമത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ നഷ്ടത്തിന്റെ പട്ടികകൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, മക്കയിലെ വലിയ വലിയ പ്രമാണിമാര് വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്നതിന് നീ ഒരു കൊല്ലം ആരാധിക്ക്, നീ ആരാധിക്കുന്നത് പോലെ ഞങ്ങൾ ഒരു കൊല്ലം ആരാധിക്കാം, നിനക്കൊരു കൊല്ലം കാബ, ഞങ്ങൾക്കൊരു കൊല്ലം കാബ, നിന്റെ ആചാരങ്ങളെല്ലാം ഒരു കൊല്ലം നടക്കട്ടെ, ഞങ്ങളുടെ ആചാരങ്ങളെല്ലാം ഒരു കൊല്ലം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാന്റെ മറുപടി എന്തായിരുന്നു? മഅദല്ലാഹി അൻ അശ്റക ബിഹി ഗൈറു, അല്ലാഹുവിൽ ഞാൻ ശരണം തേടുന്നു, അവന് പുറമെയുള്ള ആളുകളെ പങ്കു ചേർക്കുന്നതിൽ ഞാൻ ശരണം തേടുന്നു. അവിടെയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങുന്നത്. ജിബ്രീൽ വരാണ് റസൂലുള്ളാഹി കോടി കൊടുക്കാൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബ്ദു മാ തഅബ്ദൂൻ വലാ അൻതും ആബിദൂൻ മാ അഅബ്ദു വലാ അന ആബിദു മാ അബദ്തും ولا انتم عابدون ما اعبد لكم دينكم ولي دين الله رسوله പറയുക,
ഖുൽ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ഒരിക്കലും ആരാധിക്കാൻ പോകുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നത് പോലെ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കാനും പോകുന്നില്ല. ലഖും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതമെന്ന് പറഞ്ഞ് ആദർശ പ്രഖ്യാപനം നടത്തിയ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായ സകല നേട്ടങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പറഞ്ഞുകൊടുത്ത, തൗഹീദ് പറഞ്ഞുകൊടുത്ത, സുന്നത്ത് പറഞ്ഞുകൊടുത്ത ആ സുന്നത്തിന്റെ വേളയിൽ, ആ സുന്നത്തിന്റെ പ്രചാരണ മാർഗത്തിൽ തനിക്ക് കിട്ടാനുള്ള എല്ലാ ഭൗതികമായ സൗഭാഗ്യങ്ങളും വിളിച്ചറിഞ്ഞ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങോട്ട് എത്രമാത്രം ത്യാഗനിർഭരമായിരുന്നു പ്രിയപ്പെട്ടവരെ. എത്രമാത്രം, ഒന്നും വേണ്ട, പലായനം മാത്രം മതിയല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോയ പലായനം മാത്രം. പലായനം എന്ന് പറഞ്ഞ ചെറിയ കാര്യം നിങ്ങൾ വിചാരം. ഹിജ്റ എന്ന് പറഞ്ഞെന്താ? ഒരു നാട്ടിൽ നിന്ന് ഹിജ്റ പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നീട് മരണം വരെ ആ നാട്ടിലേക്ക് സ്ഥിരതാമസക്കാരനായി തിരിച്ചു വരാൻ പാടില്ല. അതാണ് ഹിജ്റ. ഹിജ്റയുടെ ഷർത്താണത്. ഈ നാട്ടിൽ നമ്മൾ ഹിജ്റ പോവുകയാണെങ്കിൽ പിന്നെ മരണം വരെ ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചു വരവില്ല. അങ്ങനെയാണ് മക്കയിൽ നിന്ന് പ്രവാചകൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. എത്രമാത്രം അതറിയണമെങ്കിൽ പ്രവാസികൾ കുറച്ചുകൂടെ അറിയാം, ഗൾഫിൽ പോയ ആളുകൾക്ക് കുറച്ചുകൂടെ അറിയാം. ഒരു മാസം രണ്ട് മാസമൊക്കെ നാട്ടിൽ വന്ന് നിന്നിട്ട് ലീവ് കഴിഞ്ഞ് പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ എത്രമാത്രം അവരുടെ ഹൃദയം വേദനിക്കും, എത്ര വട്ടം അവരവരുടെ മക്കളെ എടുത്ത് ചുംബിക്കും, എത്ര വട്ടം അവരവരുടെ ഉമ്മാന്റെ അടുത്ത് പോയി ഇരിക്കും, സംസാരിക്കും. ആ അവസാനത്തെ ദിവസങ്ങൾ രണ്ട് ദിവസമൊക്കെ ബാക്കിയായി കഴിഞ്ഞാൽ അവരെങ്ങനെ ഉമ്മാന്റെ അടുത്ത് പോയി ഇരിക്കും, സംസാരിക്കും, മണിക്കൂറുകൾ അവരെണ്ണും. കാരണം ഈ നാട്ടിൽ നിന്ന് പോവാൻ എന്നേക്കായിട്ട് പോകണം അല്ല, ഒന്നോ രണ്ടോ വർഷത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റും ഭയങ്കര വ്യത്യാസമാണ്. ഗൾഫുകാരോട് ചോദിച്ചാൽ അറിയാം, കരിപ്പൂർ എയർപോർട്ടിലും കണ്ണൂർ എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുമ്പോ വിമാനത്തിൽ നിന്ന് വിമാനം ഇങ്ങനെ താഴേക്ക് താഴുന്ന സമയത്ത് ഈ നാടിന്റെ പച്ചപ്പ് കാണുമ്പോൾ ഒരു ശരാശരി ഗൾഫുകാരനെ എടുത്ത് ചാടാൻ തോന്നും. ആ നാടിന്റെ പച്ചപ്പ് അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന സമാധാനം ചെറുതൊന്നുമല്ല. കാരണം അയാൾ ജനിച്ച നാടാണ്, വളർന്ന നാടാണ്. ആ നാടിന്റെ സ്പന്ദനം അയാൾക്കറിയാം, ആ നാടിന്റെ മിടിപ്പ് അയാൾക്കറിയാം, അയാളുടെ മിടിപ്പ് നാടിനും അറിയാം. ഓരോ മനുഷ്യരും അവർ ജീവിക്കുന്ന നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻത അഹബ്ബ ഇലയ്യ അർദ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണ്. നിന്റെ ആളുകൾ എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോകുമായിരുന്നില്ല. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹൃദയത്തെ പറിച്ചെടുത്തിട്ടാണ് മദീനയിലേക്ക് പോകുന്നത്. പിന്നീടുള്ള ശിഷ്ടകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് മദീനയിലാണ്. ആ ഒറ്റ പലായനം മാത്രം മതി റസൂലുള്ളാഹിനെ വാനോളം സ്നേഹിക്കാൻ. എന്തിനാ പലായനം ചെയ്തത്? എന്തിനാ റസൂൽ? എന്നിട്ട് അവിടുന്ന് പലായനം ചെയ്തിട്ട് പിന്നെ റസൂലിന് കിട്ടിയ ജീവിതം എന്താണ്? മദീനയിലെ രാജാവായിട്ട് സിംഹാസനത്തിലും പട്ടുമെത്തയിലുമായിരുന്നു പ്രവാചകൻ. പനയോലപ്പായിൽ കിടന്നുറങ്ങിയിട്ട് ദേഹത്ത് പാടുവരിച്ച പ്രവാചകനെ കണ്ട് പൊട്ടിക്കരഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടതാണ്, ഒരുപാട് തവണ അറിഞ്ഞതാണ്, ഒരുപാട് തവണ കരഞ്ഞതാണ്. പ്രിയപ്പെട്ടവൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒരിക്കലും രാത്രി ഇറങ്ങി നടക്കുകയാണ്. എന്തിനാ ഇറങ്ങി നടക്കുന്നത്? ആടുമന്തി തിന്നിട്ട് ദഹനക്കേട് പിടിച്ചിട്ടല്ല, നമ്മളൊക്കെ അതിനാ ഇറങ്ങി നടക്കുക. രാവിലെ ഇപ്പൊ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ സൊബീന്റെ മുമ്പ് ഇത്ര ആ കൂട്ടം നടത്താണ്. വണ്ടി ഓടിക്കാൻ പേടിയാണ്, കാരണം റോഡിന്റെ നടുക്കൂട്ടാണ് നടക്കുക. പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ കൂട്ടം കൂട്ടായിട്ട് നടക്കാൻ. എന്താ സംഭവം? തിന്ന് കൊളസ്ട്രോൾ കൂടി, ഷുഗർ കൂടി, പ്രഷർ കൂടി, ഡോക്ടർ പറഞ്ഞ് നടക്കണമെന്ന്. 10-40 കൊല്ലായി പടച്ചോൻ വിളിക്കാൻ തുടങ്ങിയിട്ട്, 35-20-25 കൊല്ലായി അള്ളാന്റെ വിളി കേൾക്കാൻ തുടങ്ങിയിട്ട്, അസ്സലാത്തു ഖൈറുമിനന്നോം, അസ്സലാത്തു ഖൈറുമിനന്നോം, പള്ളിയിലേക്ക് വാ, പള്ളിയിലേക്ക് വാ, പോയിട്ടില്ല. ഡോക്ടർ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചോ എന്ന് പറഞ്ഞപ്പോ പിറ്റേന്ന് തൊട്ടിട്ട് കൂട്ടം കൂട്ടി നടക്കുക, എല്ലാരും ഒന്നിച്ച് നടക്കുക. എന്നാ ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന മാർഗനിർദ്ദേശങ്ങൾ. ആ പ്രവാചകൻ പള്ളിയിൽ പോകാൻ പറഞ്ഞപ്പോ ആ പള്ളിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറായിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ നമ്മൾ തയ്യാറായിട്ടില്ലല്ലോ. പടച്ചറബിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ നമ്മൾ തയ്യാറായിട്ടില്ലല്ലോ. എന്നിട്ട് ഒരു രോഗം വന്നപ്പോ, അസുഖം വന്നപ്പോ, കൊളസ്ട്രോൾ വന്നപ്പോ, ഷുഗർ വന്നപ്പോ, പ്രഷർ വന്നപ്പോ നമ്മളങ്ങനെ കൂട്ടം കൂടി ഇറങ്ങി നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള റസൂലിന്റെ പലായനം സ്വന്തം ഹൃദയത്തെ പറിച്ചെടുത്തിട്ടായിരുന്നു.
പറിച്ചെടുത്ത് നടുവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതത്തെ മനസ്സിലാക്കി ചരിത്രത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രവാചകന്റെ മാതൃക ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലകും വ അൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി നടന്നത് ദഹനക്കേട് പിടിച്ചിട്ടല്ല, വിശപ്പ് കൊണ്ടാണ്. വിശപ്പ് അടക്കാൻ ഭക്ഷണമില്ലായിട്ട് സഹിക്കാൻ കഴിയാണ്ട് ഇറങ്ങി നടക്കാണ്. അപ്പോ എതിരെ വേറൊരാൾ വരുന്നുണ്ട്, അതാരാണെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാളുടെയും പ്രശ്നം ഒന്നാണ്, മൂന്നാൾക്കും ഭക്ഷണം കഴിക്കാനില്ല, വയറുനിറച്ച് ഭക്ഷണം കഴിക്കാൻ മൂന്നാളുകൾക്കും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയുടെ പുറത്ത് വിശന്നിട്ട് നിൽക്കുകയാണ്. ആർക്കും മനസ്സിലായില്ല, ആരോടും ചോദിച്ചിട്ടും ഇല്ല. അങ്ങനെയാണല്ലോ സഹാബത്ത്, ആരോടും അവരുടെ സങ്കടങ്ങൾ പറയില്ല, അവരുടെ ആവശ്യങ്ങൾ ചോദിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കണ്ടിട്ട് മനസ്സിലാക്കി. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചുണ്ടോ? എന്തിനാ വീട്ടിലേക്ക് വിളിച്ചുണ്ടായത്? അവിടെ നാല് തരം ഭക്ഷണങ്ങളൊന്നും അവിടെ വിളമ്പി വെച്ചിട്ടില്ല. അവിടെ ഉള്ളത് എന്താണ്? അരമുറി റൊട്ടിയാണ്. ആ അരമുറി റൊട്ടി രണ്ടായി പകുത്തിട്ട് ഒന്ന് അബൂഹുറൈറക്കും കൊടുത്തു, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഴിച്ചു. ഖന്ദക്കിന്റെ സമയത്ത് വിശന്നിട്ട് സഹാബികൾക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവരെന്തെയ്തറിയോ? നമ്മൾ കേട്ടിട്ടില്ലേ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി? എന്തിനാ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത്? കുറെ വിശന്നു കഴിഞ്ഞാൽ വയറിങ്ങോട്ട് കുഴിയും, കിളവനെ പോലെ ആയിപ്പോവും. നമ്മളൊന്നും ആ വിശപ്പ് അറിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ തിന്നല് ആചാരം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിശപ്പ് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആയ സമയത്ത് സഹാബത്ത് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് ശരീരം നേരാക്കിയിട്ട് പണിയെടുക്കുകയാണ് ജോലി ചെയ്യാൻ. എന്നിട്ട് അവർ പ്രവാചകനോട് പരാതി പറയാൻ വന്നു, റസൂല് കഴിക്കാനൊന്നുമില്ലട്ടോ, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റാണ്. അപ്പം പ്രവാചകൻ കുപ്പായം കൊണ്ട് പൊന്തിച്ചു. അവിടെ എന്താ കണ്ടറിയോ? രണ്ട് കല്ലാണ്. സഹാബത്ത് വെച്ചത് ഒരു കല്ലാണ്, പ്രവാചകൻ വെച്ചത് രണ്ട് കല്ല്. അത്രത്തോളം വയറ് കുഴിഞ്ഞിട്ടുണ്ട്. സഹാബത്തിന് റസൂലിനോട് പരാതി പറയാം. റസൂൽ ആരോട് സങ്കടം പറയും? ഈ രംഗം കണ്ടിട്ടാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടിപ്പോയി, മനസ്സ് പൊട്ടിപ്പോയി. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വീട്ടിലേക്ക് ഓടിയിട്ട് ഭാര്യയോട് പറഞ്ഞു, എന്തെങ്കിലുണ്ടോ ബാക്കി? ഭാര്യ പറഞ്ഞൊരു ചെറിയ ആടുണ്ട്, ആ ആടിനറുത്തിട്ട് വേണമെങ്കിൽ പാകം ചെയ്യും, ഒന്ന് രണ്ടാക്കൊക്കെ കഴിക്കാനുണ്ടാവും എങ്കിൽ നീ പെട്ടെന്നത് പാകം ചെയ്യ്. റസൂലുള്ളാഹിനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചെവിയിൽ സ്വകാര്യം പറഞ്ഞു, നബിയെ കുറച്ച് ഭക്ഷണമുണ്ട്, ഒരു രണ്ട് മൂന്നാക്കുള്ളത് ഉണ്ടാവും, അതുകൊണ്ട് താങ്കളും താങ്കളുടെ കൂടെ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളും വീട്ടിലേക്ക് വന്നാൽ എന്താ ചെയ്യാ, നമുക്ക് ആ ഭക്ഷണം കഴിക്കാം. അങ്ങനെ റസൂല് പ്രതികരിച്ചത്, ഖന്ദക്കിന്റെ ആളുകൾ, ഇതാ ജാബറിന്റെ വീട്ടിൽ കുറച്ച് ഭക്ഷണമുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം. നോമ്പുറക്കുന്ന സമയത്ത് റസൂലിന്റെ ഹൃദയത്തിന്റെ വിശാലത നിങ്ങൾ ആലോചിച്ച് നോക്ക്. നോമ്പുറക്കുന്ന സമയത്ത് കൂട്ടത്തിൽ പാത്രത്തിലാണ് ഇട്ടെങ്കിൽ നമുക്ക് പേടിയാണ്, കുറച്ചോനെ സമൂസ ഒന്നുള്ളൂ, പയമ്പുരം ഒന്നുള്ളൂ, ഇതൊക്കെ ഓരോന്നേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ പരസ്പരം മുഖത്ത് നോക്കാൻ പേടിയാണ് നോമ്പുറക്കുന്ന സമയത്ത്. റസൂൽ നിങ്ങൾ നോക്ക്, ദിവസങ്ങളോളം പട്ടിണിയാണ്, എന്നിട്ടും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ആയിരക്കണക്കിന് സഹാബികളെ മുഴുവൻ വിളിക്കാൻ. എന്നിട്ട് ആ സഹാബികളായിട്ട് ജാബിർ റളിയല്ലാഹു വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യ ചോദിച്ചു, അല്ല എന്താ കഥ, എന്താ സ്ഥിതി, ആകെ മൂന്നാലാക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ, ഇക്കണ്ട ജനങ്ങളെ മുഴുവൻ ഇങ്ങോട്ട് വിളിച്ചു വന്നാൽ? ജാബിർ റളിയല്ലാഹു പറഞ്ഞു, അത് റസൂൽ പറഞ്ഞിട്ടാണ്, ഞാനല്ല അതിന്റെ ആള്, അതിന്റെ ആള് പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, എങ്കിൽ അതിനുള്ള പരിഹാരം അദ്ദേഹം കണ്ടോളും, ഒരു പ്രശ്നമില്ല. നാലാക്കുള്ള ഭക്ഷണം ആയിരത്തിൽ കുറയാത്ത ആളുകൾ അവിടെ നിന്ന് കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോഴാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ അറിയുമ്പോഴാണ് അറിയാതെ ആ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുക, അറിയാതെ നമ്മുടെ മനോമുഖുരങ്ങളിൽ ആ പ്രവാചകനോടുള്ള മുഹബ്ബത്ത് ഉണ്ടാവുക, സ്നേഹമുണ്ടാവുക. മാത്രമല്ല, ആ പ്രവാചകനെ കുറിച്ച് നമുക്ക് അഭിമാനം തോന്നുക. മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല, മൈക്കൽ എച്ച് ഹാർട്ടിനെ പോലെയുള്ള വലിയ എഴുത്തുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഹി വാസ് ദി ഓൺലി മാൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ. അദ്ദേഹം മാത്രമാണ് ഒരു മനുഷ്യൻ, എങ്ങനെയുള്ള മനുഷ്യൻ, ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ. അദ്ദേഹമാണ് സെക്യുലർ ലെവലിലും റിലീജിയസ് ലെവലിലും പൂർണ്ണമായ മതപരമായ മതേതരപരമായ രീതിയിൽ പൂർണ്ണമായും വിജയം കണ്ടെത്തിയ മനുഷ്യൻ അദ്ദേഹം മാത്രമാണ്. അദ്ദേഹമാണ് ഈ ദുനിയാവിൽ, ഈ ലോകത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങളൊന്നല്ല,
ജോർജ് ഫെർണാൻഡ് ഷായെ പോലെയുള്ള, ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള, അതുപോലെ മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട്, വ്യക്തിത്വം അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് മുഹമ്മദ് റസൂലുള്ളാഹി പൂർത്തിയാവുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോടുള്ള സ്നേഹം പൂർത്തിയാക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എങ്ങനെയാണ് ആ പ്രവാചകനുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ക്ലീൻ ഷേവ് ചെയ്തിട്ട് മധുക പാടും, അതല്ല റസൂലിനോടുള്ള സ്നേഹം. അതല്ല റസൂലിനെ സ്നേഹിക്കുന്നത് ഇത്തിബാ ചെയ്തിട്ടാണ്, പ്രവാചകനെ പിൻപറ്റിയിട്ടാണ്. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി റസൂലിനെ പിൻപറ്റുക, നടത്തത്തിലും വിരുദ്ധത്തിലും സംസാരത്തിലുമെല്ലാം പ്രവാചകനെ പിൻപറ്റുക, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പൂർണ്ണമായും പിൻപറ്റുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നഥ, ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഇനി ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പകർത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം തേടുന്നത് ആ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേനാഥ. അല്ലാഹുവേ, ഒരു വാപ്പ എങ്ങനെയാകണം, ഒരു മകൻ എങ്ങനെയാവണം, ഒരു വല്യപ്പ എങ്ങനെയാവണം, ഒരു അധ്യാപകൻ എങ്ങനെയാവണം, ഒരു സൈന്യാധിപൻ എങ്ങനെയാവണം, ഒരു നേതാവ് എങ്ങനെയാവണം എന്നെല്ലാം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, തൗഹീദിന്റെ വക്താക്കളായി ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദ് ഞങ്ങളുടെ മജ്ജകളിൽ അലിച്ചു ചേർക്കണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ പിടിപ്പിന്റെ ഭാഗമാക്കി ആ കലിമത്തു തൗഹീദിനെ നീ മാറ്റണേ റബ്ബേ. അവസാനം നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി മാറ്റി തരണേ നാഥ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹജാജ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.